ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന രഞ്ജിത്ത്, നടൻ സിദ്ദിഖ് തുടങ്ങിയവരുടെ രാജിയെക്കുറിച്ചൊക്കെ ഇപ്പോഴത്തെ മഞ്ജു വാര്യർ പ്രതികരിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യറിന്റെ പ്രതികാരം ഇപ്രകാരമായിരുന്നു: നമ്മൾ ഒരിക്കലും മറക്കരുത്, ഇതിനെല്ലാം തുടക്കമിട്ടത് പൊരുതണമെന്ന ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയമാണ് എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്. നടിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി വന്നിരിക്കുന്നത്. അതേസമയം ഗീതു മോഹൻദാസ് ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. മഞ്ജുവിന്റെ ഈ പോസ്റ്റ് പലർക്കുമുള്ള മറുപടിയായിട്ടാണ് പ്രേക്ഷകർ പറയുന്നത്. ഇത്രയും നാൾ നിശബ്ദമായി നിന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാതെ പറയാൻ വേണ്ടിയാണ്. മഞ്ജുവിന്റെ പോസ്റ്റ് ചർച്ച ചെയ്തതോടെ നിരവധി പേർ മഞ്ജുവിനെതിരെ രംഗത്തെത്തിയിരുന്നു. WCC രൂപീകരണത്തിന് മുമ്പേ നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് WCC അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ട് പറയുന്നു. മാത്രമല്ല WCC സ്ഥാപക അംഗമായ ഒരേ രംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്ന് താൻ കേട്ടിട്ട് പോലുമില്ലെന്നാണ് ഈ നടി പറഞ്ഞതെന്ന് റിപ്പോർട്ട് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശിക്കാൻ നടി ആരാണെന്നും വ്യക്തമല്ല. എന്നാൽ ഈ നടി മഞ്ജു വാര്യറാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ആ മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ തുടരെ സിനിമകളിൽ അവരെ അവസരം ലഭിച്ചുകൊണ്ടിരുന്നത്. മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന മഞ്ജു വാര്യർ മാത്രമാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. ഇതിന്റെ പേരിലാണ് നടിക്ക് വിമർശനവും വന്നുകൊണ്ടിരിക്കുന്നത്. 2017 കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് നടി പരാതി നൽകുന്നതും സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ കണ്ടെത്താൻ ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 December 39 സർക്കാരിന് കൈമാറിയത്. 2019 മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ റിപ്പോർട്ട് 300 pages ഉള്ളതാണ്. 231 pages റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നടി ശാരദ, മുൻ ISS ഉദ്യോഗസ്ഥ KB വത്സരകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ. എന്തൊക്കെയാണ് മഞ്ജു വാര്യറുടെ പോസ്റ്റിന് വലിയ രീതിയിലുള്ള വിമർശനം, അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് മഞ്ജുവിന്റെ ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പൊങ്ങുക.